ഹായ് കൂട്ടുകാരെ, ഇന്ന് ആറാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് അടിസ്ഥാന ശാസ്ത്രം ബേസിക് സയൻസ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും ക്ലാസ്സൊക്കെ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് രണ്ട് പ്രവർത്തനങ്ങൾ തന്നിട്ടുണ്ട്, ചെറിയ പ്രവർത്തനങ്ങളാണ്. അപ്പോൾ ആ പ്രവർത്തനങ്ങളാണ് ഈ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് എടുത്തുകൊണ്ടിരിക്കുന്ന പാഠം എന്ന് ഏതായിരുന്നു? എലോങ് വിത്ത് മോഷൻ ചാപ്റ്റർ 4, നാലാം പാഠമാണ്. ചലനത്തിനൊപ്പം എന്ന് പറയുന്ന പാഠഭാഗമാണ് ഇന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യത്തെ ആക്ടിവിറ്റി എന്തായിരുന്നു? വളരെ സാവധാനം നടക്കുന്ന ചലനങ്ങളിൽ 10 എഴുതുക. എളുപ്പമാണ് എഴുതാനല്ലേ. ലിസ്റ്റ് ഔട്ട് എനി 10 എക്സാമ്പിൾ ഓഫ് മൂവ്മെൻറ്റ്സ് വിച്ച് ആർ ടേക്കിംഗ് പ്ലേസ് ഇൻ എ വെരി ലോ സ്പീഡ്. അത് നമുക്കൊന്ന് എഴുതി നോക്കിയാലോ. പൂക്കൾ വിരിയുന്നത്, സസ്യങ്ങളുടെ വളർച്ച, ക്ലോക്കിലെ മണിക്കൂർ, സൂചിയുടെ ചലനം, വസ്തുക്കൾ ജീർണിക്കുന്നത്, മണ്ണ് ഉണ്ടാക്കുന്നത്, മനുഷ്യ ശരീരത്തിൻ്റെ വളർച്ച, ഒച്ചിൻ്റെ സഞ്ചാരം, പെട്രോളിയം ഉണ്ടാക്കുന്നത്, റോഡ് റോളർ പ്രവർത്തിക്കുന്നത്, ഫലങ്ങൾ പാകമാവുന്നത്. അപ്പോൾ ഇതൊക്കെ വളരെയധികം സാവധാനത്തിലാണ്. നമുക്ക് ഇംഗ്ലീഷ് മീഡിയം നോക്കാം. ഇംഗ്ലീഷ് മീഡിയം ബ്ലൂമിംഗ് ഓഫ് ഫ്ലവേഴ്സ്, ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ്, മൂവ്മെൻറ്റ് ഓഫ് ഹവർ hand in clock, decomposition of materials, formation of soil, growth of human body, movement of snail, formation of petroleum products, working of road roller, ripening of fruits. അടുത്ത ആക്ടിവിറ്റി എന്തായിരുന്നു? നിങ്ങൾക്കറിയാവുന്നതിൽ ഏറ്റവും വേഗത്തിൽ നടക്കുന്ന 10 ചലനങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ കൂട്ടുകാർക്ക് അറിയുന്നതാണ്, അപ്പോൾ കൂട്ടുകാർ രേഖപ്പെടുത്തി നോക്കണം. List out any 10 examples of movements which are taking place in very low speed. അപ്പോൾ അത് നമുക്കൊന്ന് എഴുതി നോക്കാം. അതിൻ്റെ ഉത്തരം എന്താ? കാറിൻ്റെ ചലനം, ട്രെയിനിൻ്റെ ചലനം, വിമാനത്തിൻ്റെ ചലനം, റോക്കറ്റ് സഞ്ചരിക്കുന്നത്, മോട്ടോറുകൾ കറങ്ങുന്നത്, ക്ലോക്കിലെ സെക്കൻഡ്, സൂചികളുടെ ചലനം, ഗ്രഹങ്ങളുടെ കറക്കം, വെള്ളച്ചാട്ടം, തോക്കിലെ ബുള്ളറ്റിൻ്റെ ചലനം, അമ്പെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ കൂട്ടുകാർക്ക് അറിയുന്നതാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ വളരെയധികം വേഗത്തിലാണ്. ക്ലോക്കിൻ്റെ സെക്കൻഡ് സൂചിയൊക്കെ നമ്മൾ ക്ലോക്കിലേക്ക് നോക്കുമ്പോഴത്തേനും അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ചലിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ്. നമുക്കിനി ഇംഗ്ലീഷ് മീഡിയം നോക്കാം. ഇംഗ്ലീഷ് മീഡിയം മൂവ്മെൻറ്റ് ഓഫ് കാർ, മൂവ്മെൻറ്റ് ഓഫ് ട്രെയിൻ, മൂവ്മെൻറ്റ് ഓഫ് പ്ലെയിൻ, മൂവ്മെൻറ്റ് ഓഫ് റോക്കറ്റ്, വർക്കിംഗ് ഓഫ് മോട്ടോഴ്സ്, മൂവ്മെൻറ്റ് ഓഫ് സെക്കൻഡ് ഹാൻഡ് ഇൻ ക്ലോക്ക്, റൊട്ടേഷൻ ഓഫ് പ്ലാനറ്റ്സ്, വാട്ടർഫോൾസ്, മൂവ്മെൻറ്റ് ഓഫ് ബുള്ളറ്റ്സ് ഇൻ റിഫിൽ ആർച്ചറി. അപ്പം ഇതൊക്കെ കൂട്ടുകാർക്ക് അറിയുന്നതാണ്. അപ്പം ഇത്രയും പ്രവർത്തനങ്ങളായിരുന്നു, വർക്ക്ഷീറ്റ് ആയിരുന്നു നമുക്ക് ഇന്ന് ബേസിക് സയൻസ് ആറാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ഉണ്ടായിരുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.